പന്തളത്ത് ലോഡ്ജിൽ നിന്നും ലഹരിമരുന്നായ MDMA പിടിച്ചെടുത്ത കേസിൽ ഉറവിടം തേടിയുള്ള യാത്രയിൽ പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരുവിൽ നിന്ന് ഒരാളെ പിടികൂടി. പന്തളം ലോഡ്ജിൽ നിന്നും ലഹരിമരുന്നായ MDMA പിടിച്ചെടുത്ത കേസിൽ ഉറവിടം തേടിയുള്ള യാത്രയാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. പന്തളത്ത് നടന്ന റെയ്ഡിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ലഹരിവേട്ടയാണ് നടന്നത്. ഇതിന്റെ തുടര അന്വേഷണത്തിനായി അന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിലെ പന്തളം പോലീസ് ഇൻസ്പെക്ടർ പി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള ബാംഗ്ലൂരു യാത്രയിൽ ബാംഗ്ലൂരു ഹമ്മനഹള്ളിയിൽ നിന്ന് കേസിൽ ഉൾപ്പെട്ടയാളെന്ന സൂചന ലഭിച്ച യുവാവിനെ പോലീസ് സാഹസികമായി വലയിലാക്കി. കണ്ണൂർ പട്ടാനൂർ കോലോലം കൂടാലി ഫാത്തിമ മൻസൽ എൻ കെ ഹംസയുടെ മകൻ അച്ചു എന്ന് വിളിക്കുന്ന സിദ്ദിഖ് വി പി 34 പോലീസ് പിടിയിലായത്. ബാംഗ്ലൂരു സിറ്റിയിലെ യൽഹങ്കയിൽ പോലീസ് സംഘം എത്തിയത് മണത്തറിഞ്ഞ ഇയാൾ വിദഗ്ധമായി അവിടെ നിന്നും രക്ഷപ്പെട്ടത് സംഘത്തെ നിരാശപ്പെടുത്തി. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ജില്ലയിലെ സൈബർ പോലീസിന്റെ സഹായത്തോടെ ഇയാളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ തിരഞ്ഞപ്പോൾ ലഹങ്കയിൽ നിന്നും 24 കിലോമീറ്റർ അകലെയുള്ള ഹമ്മനഹള്ളിയിലാണെന്ന് മനസ്സിലായി. സിനിമാ സ്റ്റൈലിൽ പോലീസിനെ വട്ടം കറക്കി കെട്ടിടങ്ങളുടെ മുകളിലൂടെയും തിരക്കുള്ള റോഡിലൂടെയും അതിവേഗം പാഞ്ഞ ഇയാളെ പോലീസ് സംഘം മണിക്കൂറുകളോളം ഓടി വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഇയാളുടെ പക്കൽ നിന്നും 2 മൊബൈൽ ഫോണുകളും ഒരു വെയിങ് മെഷീനും കണ്ടെടുത്തു. പന്തളം പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഇയാളെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ വൈകിട്ടോടെ അടൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസന്വേഷണം കുറ്റമറ്റ രീതിയിൽ മുന്നേറുകയാണെന്നും ലഹരി വസ്തുക്കളുടെ കടത്ത്, വിപണനം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ തുടരുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. അന്വേഷണ സംഘത്തിൽ പോലീസ് ഇൻസ്പെക്ടറെ കൂടാതെ പന്തളം SI നജീബ്, CPO ശരത്, നാദിർഷാ, അർജുൻ രഘു, ഡാൻസ് ഓഫ് SI അജി സാമുവൽ, CPO സുജിത്, സൈബർ സെല്ലിലെ SPCO രാജേഷ് RR എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. MCTV ന്യൂസ് പന്തളം.